വിശുദ്ധിയുടെ ഒരു ജീവിതം നയിച്ച ബഹുമാനപ്പെട്ട അച്ഛനെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. കൊതമംഗല രൂപതയുടെ പേരിൽ അച്ഛന് ദൈവത്തിൻ്റെ വലിയ സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ആത്മാർത്ഥമായ ശുശ്രൂഷയിലൂടെ എല്ലാവർക്കും അനുഗ്രഹമായിത്തീർന്ന ഒരു നല്ല പുരോഹിതനെ കോതമംഗല രൂപതയ്ക്കും സഭയ്ക്കും നൽകിയ തിരിയപ്പുറം കുടുംബാംഗങ്ങൾക്ക് ദൈവം നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് അച്ഛൻ രോഗാവസ്ഥയിൽ ഏറെ സഹായിച്ച സഹോദരൻ പീറ്റർ, മറ്റു കുടുംബാംഗങ്ങൾ, അനുജൻ ജഗദീഷ് അച്ഛൻ, എല്ലാവരെയും രൂപതയുടെ പേരിൽ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. കഴിഞ്ഞ 51 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ശുശ്രൂഷ കാലഘട്ടത്തിൽ പ്രാർത്ഥനയും പിന്തുണയും സ്നേഹവും നൽകി അച്ഛനെ സഹായിച്ച എല്ലാവരെയും സ്നേഹവും നന്ദിയോടെ ഓർക്കുന്നു. അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് നാം ദൈവത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇടവക ജനങ്ങൾ, സഹ അധ്യാപകർ, വിദ്യാർത്ഥികൾ, സെമിനാരിയിലെ സ്റ്റാഫ് അംഗങ്ങൾ, സെമിനാരിയിലെ മംഗലപ്പുഴ സെമിനാരിയിലെ സ്റ്റാഫ് അംഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇന്നലെയും വന്നിരുന്നു. ഭക്ഷണത്തിനുൾപ്പെടെ ഇവിടെ സന്നിഹിതനാണ്. അതുപോലെ മുരിക്കാശ്ശേരി, മാറ്റുപുഴ കോളേജുകളിലെ സ്റ്റാഫ് അംഗങ്ങൾ പലരും ഇവിടെ സന്നിഹിതരാണ്. ഇന്നലെയും വന്നുപോയിരുന്നു. ഏവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇന്ന് ഈ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന സിറോ മലബാർ സഭയുടെ പിതാവ് തിരുമലമായ അഭിമന്യ കർദ്ദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവിനെ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. പിതാവിന് രൂപതയോടും അഭിമാന ബഹുമാനപ്പെട്ട തോമസത്തിനോടുമുള്ള സ്നേഹവും വാത്സല്യവുമാണ് ഇത് കാണിക്കുന്നത്. നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്തും വൈദിക പരിശീലന മേഖലയിലും തോമസും ചെയ്ത നിസ്തുല സേവനത്തിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് അഭിമന്യ പിതാവിൻ്റെ സാന്നിധ്യവും സന്ദേശവും പ്രാർത്ഥനയും. എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. തോമസത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഏറിയ ബന്ധം അഭിമന്യ ജോർജ് പെന്നക്കോട്ടിൽ പിതാവോടൊപ്പമായിരുന്നു. പിതാവ് നമ്മുടെ കൂടെയുണ്ട്. പിതാവിൻ്റെ സാന്നിധ്യം പിതാവിൻ്റെ വിശ്രമം അർപ്പിച്ച് സന്ദേശം നൽകി എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇടുക്കിയിൽ ഇവരുടെ ആദ്യത്തെ വികാരി എന്നാൽ പാവനാത്മ കോളേജ് പ്രിൻസിപ്പൽ എന്ന നിലയിലും ഇടുക്കി യുവതിക്ക് ഏറെ പ്രിയപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട തോമസച്ചൻ. അഭിമന്യ ജോൺ നൽകുന്ന പിതാവിൻ്റെ സാന്നിധ്യം അതിനുള്ള തെളിവാണ്. അഭിമന്യ മാത്യു നൽകുന്ന പിതാവിനോട് അന്ന് ഓഫീസ് ചെയ്യേണ്ടി പോയിരുന്നു. രണ്ട് പിതാക്കന്മാരെയും ഏറെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നലെയും ഇന്നുമായി ഇവിടെ എത്തിച്ചേർന്ന അനേകം വൈദികർ, അനേകം സിസ്റ്റേഴ്സ് ഇടുക്കി രൂപതയിൽ നിന്നും കൊതമംഗല രൂപതയിൽ ജില്ലാ പ്രദേശത്ത് നിന്നും അതുപോലെ മറ്റു രൂപതകളിൽ നിന്നും ഇവിടെ വന്ന അച്ഛന്മാർ, റിലീജിയസ് കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞ അച്ഛന്മാർ, രാത്രി മുഴുവൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു. മദർസ് കൗൺസാര സംസ്കാര ശുശ്രൂഷയുടെ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടെ ക്രമീകരിച്ച് നേരം നൽകിക്കൊണ്ടിരിക്കുന്നത് രൂപതയുടെ ബഹുമാനപ്പെട്ട നല്ല അച്ഛന്മാർ, പ്രിഫറേറ്റർ അച്ഛൻ ബഹുമാൻ ജോസഫ് പറമ്പിൽ, ചാൻസലർ അച്ഛൻ ബഹുമാൻ കുളത്തൂരച്ഛൻ, അതുപോലെ പ്രീസ്കോം ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസ് ആൻഡ്രികുമലച്ഛൻ, ഇവർ അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞത് മുതൽ ഇപ്പോൾ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ വളരെ നിസ്തുലമായ സേവനം നന്ദി പറയുകയാണ്. തോമസ് അച്ഛൻ്റെ ഭൗതിക ദേഹം ഇന്നലെ വൈകുന്നേരം ഈ കത്തീഡ്രൽ പള്ളിയിൽ എത്തിച്ചത് മുതൽ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ക്രമീകരിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ചെറുപ്പച്ചൻ കത്തീഡ്രൽ വികാരിയാണ്. അച്ഛന്മാർ, വികാരന്മാർ, അതുപോലെ ദേവാലയ ശുശ്രൂഷകൾ, ഇവിടെയുള്ള ജനങ്ങൾ എല്ലാവരും ഇന്നലെ മുതൽ കൂടെ ഉണ്ടായിരുന്നു. ഇഞ്ചൂർ പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട അസ്തപത്തിന് അടക്കുന്നതിനെയും പ്രത്യേകം നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. സജീവ അജവാദ്യ ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ച ശേഷം തോമസ് അച്ഛൻ മുതലക്കോട് പള്ളിയിൽ താമസിച്ച് ആത്മീയ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അവിടെ വെച്ച് രോഗാവസ്ഥയിൽ അച്ഛനോടൊപ്പം സ്നേഹവും പിന്തുണയും നൽകി സഹായിച്ച മുതലക്കോട്ട പള്ളി വികാരി ബഹുമാനപ്പെട്ടയും കൈക്കാരന്മാരെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. അച്ഛൻ്റെ രോഗാവസ്ഥ